അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാം അവരോട്. ചെത്തത്ത് തമിഴ്നാട്ട് കാരിയല്ലേ, അതുകൊണ്ടാ. ഓ ശരി, വല്ലാത്ത സ്ഥിതി തന്നെ. ഇവിടെ വന്ന കണ്ട് ആ കൂടി അയ്യോ ഇത്രയും ക്രൂരത, അയ്യോ പ്രതീക്ഷയില്ല. അവര് പറയും, ഓരോരുത്തർ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് തന്നെ പേടിയായി. തമിഴ്നാട്ടുകാരിയാണാലും കേരളത്തുകാരിയാണാലും എല്ലാരും മനസ്സിലല്ലേ. ഇതാണ് ബോഡി കിട്ടിയേ. ഇതെന്തോ ഇതെന്തോ അവിടെ മറ്റേ ബോഡി കിടക്കുന്നില്ലേ. ജീവനോട് രണ്ടാമത് മുമ്പ് ജീവനോട് മറ്റേതും തലക്കടിച്ചെന്ന് പറയും. തലക്കടിച്ചില്ല അത് ഇവിടെ ബ്രസ്റ്റ് കണ്ടിച്ചെടുത്ത് ഈ ഇവിടെ കമ്പിയിട്ട് കുത്തിയിട്ട് അതിനകത്ത് ബ്ലഡ് എടുത്ത് പാത്രത്തിനകത്ത് ഈ വീടിന്റെ ചുറ്റും തള്ളി ഈ വീടിന് കുത്തി അപ്പുറത്തെ കൊടും ക്രൂരത. അല്ല അതിന്റെ കേരളൊക്കെ എടുത്ത് അല്ല അവന്റെ എല്ലാ പ്രധാന ഇപ്പം കുറച്ചു ദിവസം കഴിഞ്ഞായിരുന്നു ഈ പകൽച്ചും ചട്ടയും രണ്ടുകൂടെ മുതലിന് വേണ്ടി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഷാഫി എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൂട്ടി നിന്നിട്ടുള്ളു, സഹായിയായിട്ട് നിന്നിട്ടുള്ളു. അവൻ ഇതൊക്കെ എന്ന് പറയാൻ നമ്മുടെ ഒരു കോഴി കൊല്ലുന്ന ലാഭവും പോലും അവനില്ല. അവൻ അതിനൊക്കെ ഇത് കണ്ട് ആസ്വദിക്കുക, അവരെ കൊണ്ട് കണ്ടിച്ചിട്ടൊക്കെ ആസ്വദിച്ചോണ്ടിരിക്കുക. അപ്പൊ അവനാണ് ഇതിന്റെ മുഖ്യ കണ്ണി. മന്ത്രവാദത്തിന് കടം തീരുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവന് വീട് പോകും. ഈ ഭർത്താവിനെ കൊണ്ട് ഇതെല്ലാം അയാൾക്ക് മാപ്പുസാക്ഷിയാക്കാനുള്ള ആദ്യത്തെ പ്രലോഭമുണ്ട്. രണ്ടാമത്തെ നടക്കുന്നതിന് മുന്നേ ഇത് വെളിയിൽ പറഞ്ഞായിരുന്നു അയാൾ മാപ്പുസാക്ഷിയായാലും ആ കൂടെ നിന്നതുകൊണ്ട് അയാളും പ്രതി അയാള് വിചാരിച്ചു ശരിയായിരിക്കും കടമൊക്കെ തീരും. ഷാഫി ഇതൊക്കെ മുതലെടുത്തു നല്ലതായിട്ട് പിന്നെ അവൻ വിചാരിച്ചു ഇനി ജീവിതകാലം മൊത്തം അല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അയാൾ എങ്ങനെയെങ്കിലും കൂടെ ചത്ത കിടക്കുന്നതാണ് കാണാൻ അത് പറയാൻ അറ്റാക്ക് എന്ന് പറഞ്ഞു. എല്ലാ ആൾക്കാരാണ് ഇവിടെ കൊണ്ട് ബാരിക്കേഡൊക്കെ വെച്ച് എഴുതിയേക്കുകയാണ്. ഇവിടെ ഇവിടെ നിറച്ച ആൾക്കാരാണ്. ഓക്കെ നരബലി നടന്നേക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയേക്കുന്നത്. അവിടെ എല്ലാം വണ്ടികളാണ്, ആൾക്കാർ ഇങ്ങനെ വന്ന് കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുക. സംഭവം ഈ കാണുന്നതൊക്കെ അതിൻ്റെ തൊട്ടടുത്തുള്ള വസ്തുക്കളാണ്. സംഭവം ഒരു ഈ കാണുന്ന വീട് അല്ലേ.
ഇന്നലെയൊക്കെ അല്ലേ? ഇന്നലെയൊക്കെ വന്നാൽ അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഈ കാണുന്ന വീടിന് ചുറ്റുമാണ് ബ്ലഡ് കൊണ്ടുപോയി ഒഴിച്ചു എന്നൊക്കെ പറയപ്പെടുന്നത്. ശരിക്കും ഈ വീട്ടിൽ നടന്ന നരഹത്യയാണോ അതോ അവയവ മാഫിയയുടെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളാണോ, എന്തൊക്കെയാ സംഭവിച്ചതെന്ന് ആർക്കും തന്നെ ഒരു പിടിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ന്യൂസുകൾ നമ്മളിലേക്ക് എത്തും. ശക്തമായ പോലീസ് കാവൽ ഈ വീടിന് എന്തായാലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പരിസരം വളരെ ശക്തമായ രീതിയിൽ പോലീസ് വളഞ്ഞ് വലയം കെട്ടിയേക്കുകയാണ്. ഈ കാണുന്നത് തിരുമൽ കേന്ദ്രമാണ്. തിരുമൽ കേന്ദ്രവും ഈ വീടും തമ്മിൽ ഇതാണ് പറയുന്ന ദൂരം. ഈ കാണുന്നതാണ് തിരുമൽ കേന്ദ്രം, അതിനോട് ചേർന്ന് കാണുന്നതാണ് പറയപ്പെടുന്ന ഒരു കാവ്. ഈ കാവാണ് നശിപ്പിച്ചു എന്ന് പറയുന്നത്. തിരുമൽ കേന്ദ്രവും വീടും തമ്മിൽ ഈ ഒരു ഇടനാഴിയുടെ വ്യത്യാസമാണുള്ളത്. ഒരു രക്ഷയില്ല. നേരത്തെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് വരുമ്പോൾ ഉള്ളല്ലോ, നമ്മൾ കാണുമ്പോൾ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് തന്നെ പേടിയാണ്. എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് യോഗത്തിൻ്റെ പോക്ക്? പൈസയ്ക്ക് വേണ്ടി സിമന്ത് പോയിക്ക് എന്തോ തോന്നുന്നു. ഇത് കണ്ടിട്ട് എന്തോ തോന്നാനായി. ഇപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ പറയാൻ കേട്ടില്ലേ, ആ തമിഴ്നാട്ടിൽ ഇന്ന് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് അവരുടെ കൈ കെട്ടിക്കാണെങ്കിൽ ഇപ്പൊ തന്നെ തീർക്കും എന്ന് പറയും. വരയും എത്തിയല്ലോ ജീവിക്കാൻ വന്ന ഒരു വ്യക്തി മറങ്ങി തട്ടിയിടുന്നു. നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കിട്ടും ആൾക്കാരുടെ കയ്യിൽ നിന്ന് കേൾക്കാനുള്ള ഒരു. അപ്പൊ നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലോട്ട് പോവാം. പോയിട്ട് സംഭവം എന്തായാലും ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. കേരളത്തിൽ നല്ല ഇത് സംഭവിക്കാതിരിക്കട്ടെ. അതെ.